ഹലോ എവറി വൺ വിക്റ്റേഴ്സ് ചാനലിൽ ക്ലാസ് വൺ കെമിസ്ട്രി അഞ്ചാമത്തെ എപ്പിസോഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് അതുപോലെ തന്നെ നോട്ട്സും അസൈൻമെൻറ്റ്സും എന്തെല്ലാമാണ് എന്ന് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് സോ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് അതിൽ തന്നെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ടോപ്പിക് പേഴ്സൻറ്റേജ് കോമ്പസിഷൻ ദ പെർസെൻറ്റേജ് കോമ്പസിഷൻ ഓഫ് എൻ എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട് ഇസ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് എൻ എലമെൻറ്റ് പ്രെസൻറ്റ് ഇൻ ദ കോമ്പൗണ്ട് ഒരു പേഴ്സൺ കോമ്പസിഷൻ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടിലോ ഒരു എലമെൻറ്റിൻ്റെ മാസ് ആണ് എന്നാണ് പറയുന്നത് ഒരു എലമെൻ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എച്ച് ടു ഒ എടുക്കുകയാണെങ്കിൽ ഹൈഡ്രോജൻ എലമെൻറ്റില് ആ എലമെൻ എലമെൻറ്റിൻ്റെ ആ കോമ്പൗണ്ടിലുള്ള മാസ് പെർസെൻറ്റേജിനെയാണ് നമ്മൾ പേർസെൻറ്റേജ് കോമ്പസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഹെൽസ് ദ മാസ് പെർസൻ്റേജ് ഓഫ് ഈച്ച് എലമെന്റ് പ്രെസെൻ കോമ്പൗണ്ട് കോമ്പൗണ്ടിലുള്ള ഓരോ എലമെന്റിന്റെയും മാസ് പെർസെൻറ്റേജ് പെർസെൻറ്റ് കോമ്പസേഷനിലൂടെ പെർസെൻറ്റേജ് കോമ്പസേഷനിലൂടെ നമുക്ക് പറയാൻ സാധിക്കും പെർസെൻറ്റേജ് കോമ്പസേഷൻ ഓഫ് എ കോമ്പൗണ്ട് ഇസ് എ റേഷ്യോ ഓഫ് എൻ എമൗണ്ട് ഓഫ് ഈച്ച് എലമെന്റ് ടു ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻഡിവിജ്വൽ എലമെന്റ്സ് ഇൻ എ is വിച്ച് ഇസ് ദസ് ദൻ മൾട്ടിപ്ലൈഡ് വിത്ത് ഹൺഡ്രഡ് അപ്പോൾ മാസ് പെർസെൻറ്റേജ് ഓഫ് എൻ എലമെൻറ്റ് എന്ന് പറയുന്നത് മാസ് ഓഫ് ദ എലമെന്റ് ഇൻ ദാറ്റ് കോമ്പൗണ്ട് ആ ഒരു കോമ്പൗണ്ടിൽ ആര് എലമെന്റിന് എത്ര ഉണ്ട് ഇൻ ടു ഹൺഡ്രഡ് ഹോൾ ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട് അപ്പോൾ നമ്മളിനി വാട്ടർ മോളിക്യൂളിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് അത് കണ്ടുപിടിക്കാൻ പോവുകയാണ് മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ഹൈഡ്രജൻ രണ്ടെണ്ണം ഉണ്ട് സോ ടു ഇൻറ്റു ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് സീറോ സീറോ എയ്റ്റ് ഡിവൈഡ് ബൈ എയ്റ്റീൻ പോയിൻറ്റ് സീറോ ടു അതായത് മോളാർ മാസ് ഓഫ് വാട്ടർ ആണ് എയ്റ്റീൻ പോയിൻറ്റ് സീറോ ടു ഇൻറ്റു ഹൺഡ്രഡ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ലെവൻ പോയിൻറ്റ് വൺ എയ്റ്റ് എന്നായിരിക്കും സോ മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഇൻ വാട്ടർ ഇസ് ലെവൻ പോയിന്റ് വൺ എയ്റ്റ് പെർസെൻ്റ് ഇനി ഓക്സിജൻ നോക്കണമെങ്കിൽ മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഇസ് ഈക്വൽ ടു സിക്സ്റ്റീൻ ഡിവൈഡഡ് ബൈ എയ്റ്റീൻ പോയിന്റ് സീറോ ടു മോളാർ മാസ് ഓഫ് വാട്ടർ ഇൻറ്റു ഹൺഡ്രഡ് സൊ വിൽ ഗെറ്റ് എയ്റ്റി എയ്റ്റ് പോയിൻറ്റ് സെവൻ നയൻ പെർസെൻറ്റ് അപ്പോൾ മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഇൻ വാട്ടർ ഇസ് എയ്റ്റി എയ്റ്റ് പോയിൻ്റ് സെവൻ നയൻ അതിനോട് റിലേറ്റായിട്ടുള്ള വേറൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം വാട്ട് ഇസ് എ പേഴ്സൻറ്റേജ് ഓഫ് കാർബൺ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ എത്തനോൾ എത്തനോളിൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനും എത്ര എമൗണ്ടിൽ എന്ത് പേഴ്സൻറ്റേജ് ആണ് അക്കർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് സോ ആദ്യം തന്നെ എത്തനോളിൻ്റെ ഫോർമുല എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം സി റ്റു എച്ച് ഫൈവ് ഒ എച്ച് എന്നാണ് സോ മോളാർ മാസ് ഓഫ് എത്തനോൾ വരുന്നത് ടു ഇൻറ്റു ട്വൽവ് പോയിൻറ്റ് സീറോ വൺ ദാറ്റ് ഈസ് കാർബൻ്റെ മാസ് ഇൻറ്റു ടു പ്ലസ് സിക്സ് ഇൻറ്റു വൺ പോയിൻറ്റ് സീറോ സീറോ എയ്റ്റ് ഹൈഡ്രജൻ നമുക്ക് കാണാം ആറെ എണ്ണമാണുള്ളത് സോ സിക്സ് ഇൻറ്റു വൺ പോയിൻ്റ് സീറോ സീറോ എയ്റ്റ് പ്ലസ് ഓക്സിജൻ ഒന്ന് സോ സിക്സ്റ്റീൻ ഗ്രാം ആണ് വരിക സോ വെൻ വി ഡു ഓൾ ദ കാൽക്കുലേഷൻ വിൽ ഗെറ്റ് ഫോർട്ടി സിക്സ് പോയിൻറ്റ് സീറോ സിക്സ് എയ്റ്റ് ഗ്രാം അപ്പോൾ മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം കാർബണിൻ്റെ മാസെടുക്കുകയാണ് ട്വൻറ്റി ഫോർ പോയിൻറ്റ് സീറോ ടു ഗ്രാം ഡിവൈഡ് ബൈ ഫോർട്ടി സിക്സ് പോയിന്റ് സീറോ സിക്സ് എയ്റ്റ് ഗ്രാം അതായത് ടോട്ടൽ മോളാർ മാസ് എന്ന് പറയുന്നത് ഇൻറ്റു ഹൺഡ്രഡ് വിൽ ഗെറ്റ് ഫിഫ്റ്റി ടു പോയിന്റ് വൺ ഫോർ പെർസെൻ്റ് ഇനി ഹൈഡ്രജൻ മാസ് പെർസെൻ്റ് നോക്കാം സിക്സ് പോയിന്റ് സീറോ ഫോർ എയ്റ്റ് ഗ്രാം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫോർട്ടി സിക്സ് പോയിന്റ് സീറോ സിക്സ് എയ്റ്റ് ഗ്രാം ഇൻറ്റു ഹൺഡ്രഡ് നമുക്ക് കിട്ടുന്നത് തേർട്ടീൻ പോയിന്റ് വൺ ത്രീ പെർസെൻറ്റ് ആയിരിക്കും മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ സിക്സ്റ്റീൻ പോയിൻ്റ് സീറോ സീറോ ഗ്രാം ബൈ ഫോർട്ടി സിക്സ് പോയിൻറ്റ് സീറോ സിക്സ് എയ്റ്റ് ഗ്രാം ഇൻറ്റു ഹൺഡ്രഡ് നമുക്ക് കിട്ടുന്നത് തേർട്ടി ഫോർ പോയിൻറ്റ് സെവൻ ത്രീ പെർസെൻറ്റേജ് ആയിരിക്കും സോ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻറ്റേജ് കോമ്പസിഷൻ എന്ന ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ് ദാറ്റ് ഈസ് എംപരിക്കൽ ഫോമുല ആൻഡ് മോളിക്കുല ഫോമുല അപ്പോൾ എംപെരിക്കൽ ഫോമുല റെപ്രസെൻറ്റ്സ് ദ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഏറ്റവും ചെറിയ ഹോൾ നമ്പർ റേഷ്യോയിൽ ഒരു കോമ്പൗണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എംപെരിക്കൽ ഫോമുല എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഹോൾ നമ്പറിൻ്റെ രൂപത്തിൽ ചെറിയ റേഷ്യോൻ്റെ നമ്പറിൽ മോളിക്കുലാർ ഫോമുല എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ എക്സാക്ട് നമ്പർ ഓഫ് ആണ് നമ്മൾ പറയാം അതായത് നമ്മൾ ഏറ്റവും സിംപ്ലസ് റേഷ്യോയിലേക്ക് ആക്കുന്നില്ല അതിനകത്ത് എന്താണോ കോമ്പസിഷൻ വരുന്നത് എത്ര ആറ്റംസ് ആണോ ഉള്ളത് അത് സിംപ്ലിഫൈ ചെയ്യാതെ തന്നെ നമ്മൾ എഴുതും അതിനാണ് നമ്മൾ മോളിക്കുലർ ഫോമുല എന്ന് പറയുന്നത് അപ്പം അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കാം

ആ ഒരു കോമ്പൗണ്ടിൻ്റെ എംപെറിക്കലും മോളിക്കുലാറിൻ്റെയും ഫോർമുലാസ് കണ്ടുപിടിക്കണം സോ നമ്മൾ ആദ്യം സൊല്യൂഷൻ ഒരു നമ്മൾ സ്റ്റെപ്പ് വൈസ് ആണ് ചെയ്യുന്നത് സോ ദിസ് ഇസ് ഫോർ റൈറ്റിംഗ് എംപെറിക്കൽ ഫോർമുല കൺവേർഷൻ ഓഫ് മാസ് പെർസെൻറ്റ് ഇൻറ്റു ഗ്രാം മാസ് പെർസെൻറ്റിനെ നമ്മൾ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു കൺവേർട്ട് ഇൻറ്റു നമ്പർ മോൾസ് ഓഫ് ഈച്ച് എലിമെൻറ്റ് ആ ഒരു നമ്പർ ആ ഒരു മാസ് പേഴ്സിനെ നമ്മൾ മോൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഡിവൈഡ് ഈച്ച് മോൾ വാല്യൂ ഒപ്റ്റെയിൻഡ് അബവ് ബൈ ദി സ്മോളസ്റ്റ് എമൗ ദെം സെൽസ് അവരുടെ അതിൽ നിന്ന് നമ്മൾ സ്മോളസ്റ്റ് നമ്പർ ചൂസ് ചെയ്തിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു ഈ സ്മോൾ വാല്യൂസിനെ ആൻഡ് റൈറ്റ് ഡൗൺ ദ എംപരിക്കൽ ഫോമില ബൈ മെൻഷനിങ് ദ നമ്പേഴ്സ് ആഫ്റ്റർ റൈറ്റിംഗ് ദ സിമ്പിൾ ഓഫ് റെസ്പെക്റ്റീവ് എലിമെൻറ്റ്സ് നമ്മൾ ഓരോ എംപെരിക്കൽ ഫോമിലെ എഴുതുക മെൻഷനിങ് ദ നമ്പേഴ്സ് ആ നമ്പേഴ്സ് നമ്മൾ ആ ഒരു എലമെൻ്റ്സിന് ശേഷം എഴുതണം ഓരോ സിംബിൾസ് എഴുതിയതിന് ശേഷവും എഴുതണം സോ നമുക്കിത് എലമെൻ്റ് ഹൈഡ്രജൻ കാർബൺ ക്ലോറിൻ ആണുള്ളത് മാസ് പെർസെൻറ്റേജ് ഹൈഡ്രോജൻ്റെ ഫോർ പോയിന്റ് സീറോ സെവൻ പെർസെൻറ്റേജ് ആണ് കാർബൻ്റെ ട്വൻ്റി ഫോർ പോയിൻറ്റ് ടു സെവൻ പെർസെൻറ്റേജാണ് ക്ലോറിൻ്റെ സെവൻറ്റി വൺ പോയിന്റ് സിക്സ് ഫൈവ് പെർസെൻറ്റേജാണ് മാസ് പേഴ്സൻ ടു ഗ്രാം എന്താണ് ഈ പെർസെൻറ്റേജ് നമ്മളെടുത്ത് കളയാണ് ദാറ്റ് ഈസ് ഫോർ പോയിൻറ്റ് സീറോ സെവൻ ട്വൻറ്റി ഫോർ പോയിന്റ് ടു സെവൻ സെവൻ്റി വൺ പോയിന്റ് സിക്സ് ഫൈവ് ഇതാണ് മാസ് പേഴ്സൻറ്റ് ടു ഗ്രാം ഇനി അറ്റോമിക് മാസ് നോക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ നമുക്കറിയാം വൺ പോയിന്റ് സീറോ സീറോ എയ്റ്റ് കാർബൻ്റെ ട്വൽവ് പോയിൻറ്റ് സീറോ വൺ ക്ലോറിൻ്റെ തേർട്ടി ഫൈവ് പോയിൻറ്റ് ഫോർ ഫൈവ് ത്രീ അപ്പം നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം ഇവിടെ നമുക്ക് ഈ അറ്റോമിക് മാസ് തന്നിട്ടില്ല സോ എലമെൻസിൻ്റെ നിങ്ങൾക്ക് അറ്റോമിക് മാസ് ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഉയർന്നു വരുന്നുണ്ട് സോ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ലേൺ ബൈ ഹാർട്ട് ദ അറ്റോമിക് മാസസ് ഓഫ് ഓൾ ദി എലമെൻസ് അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള എന്താ പറയുക കോമൺ ആയിട്ട് ചോദിക്കുന്ന എലമെൻസിൻ്റെ അറ്റോമിക് മാസസ് എല്ലാം പഠിക്കുക ഇനി നമ്മൾ കൺവേർട്ട് ടു നമ്പർ ഓഫ് മോൾസ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഫോർ പോയിൻ്റ് സീറോ സെവൻ അതായത് നമ്മുടെ മാസ് ടു ഗ്രാമും ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ചെയ്യുന്നു സോ വിൽ ഗെറ്റ് ഫോർ പോയിന്റ് സീറോ ഫോർ അതേപോലെ തന്നെ വി ഡിവൈഡ് ട്വൻ്റി ഫോർ പോയിൻ്റ് ടു സെവൻ ബൈ ട്വൽവ് പോയിന്റ് സീറോ വൺ വിൽ ഗെറ്റ് ടു പോയിൻറ്റ് സീറോ ടു വൺ

സോ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്ന ഫാമുല എച്ച് ടു സി സി എൽ ആയിരിക്കും അപ്പോൾ നമ്മളിതൊന്ന് എന്താ പറയുക റീ ഓർഡർ ചെയ്ത് എഴുതുമ്പോൾ വി ക്യാൻ റൈറ്റ് സി എച്ച് ടു സി എൽ ആണ് ആ മുകളിൽ കൊടുത്തിട്ടുള്ള കോ കോമ്പൗണ്ടിൻ്റെ എംപെറിക്കൽ ഫാമുല ഇനി നമ്മൾ മോളിക്കുലാർ ഫോമുല എങ്ങനെയാണ് എഴുതുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എംപെരിക്കൽ ഫോമുല കണ്ടുപിടിക്കുക ആൻഡ് എംപെറിക്കൽ ഫോമുല മാസ് ബൈ ആഡിങ് ദ അറ്റോമിക് മാസസ് ഓഫ് വേരിയസ് ആറ്റംസ് ഇൻ ദ എംപരിക്കൽ ഫോമുല നമ്മൾ എംപരിക്കൽ ഫോമുലയുടെ മാസ് കണ്ടുപിടിക്കാൻ പോവാണ് ആ മാസ് കണ്ടുപിടിക്കുന്നത് അറ്റോമിക് മാസസ് ഓഫ് വേരിയസ് ആറ്റംസ് ആ ആറ്റംസിൻ്റെ അറ്റോമിക് മാസസ് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് എംപെരിക്കൽ ഫോമുലയിലുള്ള അറ്റോ ആറ്റംസിൻ്റെ അറ്റോമിക് മാസസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എംപെരിക്കൽ ഫോമുല മാസ് കണ്ടുപിടിക്കുന്നത് അതിനുശേഷം ഇറ്റ് ബൈ മോളാർ മാസ് മോളാർ മാസമായിട്ട് ആ ഒരു എംപ എംപെരിക്കൽ ഫോമുല മാസ് നമ്മൾ ഡിവൈഡ് ചെയ്യാണ് സോ വിൽ ഗെറ്റ് എ നമ്പർ എൻ അല്ലെങ്കിൽ ഒരു വാല്യൂ എൻ ഈ എൻ എന്ന് കിട്ടുന്ന വാല്യൂ എംപരിക്കൽ ഫോമുലയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കും മോളിക്കുലാർ ഫോമുല എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടി ഈസിയായിട്ട് പഠിക്കാൻ സാധിക്കും സോ എംപരിക്കൽ ഫോമുല നമ്മൾ നേരത്തെ പറഞ്ഞ കോമ്പൗണ്ട് സി എച്ച് ടു സി എൽ ആണ് അപ്പോൾ എംപെരിക്കൽ ഫോമുല മാസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഓരോ ആറ്റംസിൻ്റെയും മാസ് നമ്മൾ മോളാ മാസ് ആഡ് ചെയ്യുകയാണ് ട്വൽവ് പോയിൻറ്റ് സീറോ വൺ പ്ലസ് ടു ഇൻറ്റു വൺ പോയിന്റ് സീറോ സീറോ എയിറ്റ് കാരണം ഹൈഡ്രജൻ രണ്ട് രണ്ട് പ്ലസ് ക്ലോറിൻസ് തേർട്ടി ഫൈവ് പോയിൻറ്റ് ഫോർ ഫൈവ് ത്രീ അപ്പം ഞാൻ നേരത്തെ അപ്പം അതുപോലെ തന്നെ എലമെൻസിൻ്റെ മാസം നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് പഠിച്ച് വയ്ക്കുക സോ വിൽ ഗെറ്റ് ഫോർട്ടി നയൻ പോയിൻറ്റ് ഫോർ എയിറ്റ് ഗ്രാം എന്നിട്ട് നമ്മൾ ഈ കിട്ടിയ ആൻസർ നമ്മൾക്ക് മോളാർ മാസമായിട്ട് എംപേരിക്കൽ ഫോമുല മാസം മോളാർ മാസമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം സോ വെൻ വീ ഡു ദാറ്റ് വിൽ ഗെറ്റ് നയൻറ്റി എയ്റ്റ് പോയിന്റ് നയൻ സിക്സ് ഡിവൈഡ് ബൈ ഫോർട്ടി നയൻ പോയിൻറ്റ് ഫോർ എയ്റ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ടു അപ്പോൾ മോളിക്കുലാർ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എംപരിക്കൽ ഫോമുല എടുത്തിട്ട് ഇൻറ്റു ടു ചെയ്യുക അതായത് സി എച്ച് ടു സി എൽ ഇൻറ്റു ടു വിൽ ഗെറ്റ് സി ടു എച്ച് ഫോർ സി എൽ ടു അതാണ് നമ്മുടെ മോളിക്കുലർ ഫോമുല അപ്പോൾ നിങ്ങൾക്ക് ഈ എംപരിക്കൽ ഫോമുല മോളിക്കുലർ ഫോമുല എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആൻഡ് ഹൗ ടു ഫൈൻഡ് ദെം സോ നമ്മൾ ഇനി നമ്മൾ നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ് ദാറ്റ് ഇസ് ബാലൻസിങ് എ കെമിക്കൽ ഇക്വേഷൻ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഈസിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് നമ്മളൊരു ലോ പഠിച്ചിരുന്നു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ബാലൻസ് അപ്പോൾ ആ ഒരു കൺസർവേഷൻ ഓഫ് മാസ് എന്ന ആ ലോ എ ലോയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ ചെയ്യുന്നത് കാരണം നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെൻറ്റ്സ് ബോത്ത് സൈഡ്സ് ആ രണ്ട് സൈഡിലും റിയാക്ഷൻ മുൻപും ശേഷവുമുള്ള രണ്ട് സൈഡ്സിലും ആറ്റംസിൻ്റെ നമ്പർ ഈക്വൽ ആണ് കാരണം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൻ്റെ ഇടയിൽ നമ്മൾ പഠിച്ചു അതിൻ്റെ എന്താണ് നമ്മൾ അതിൻ്റെ തിയറി പഠിച്ചത് ആറ്റംസ് വിൽ നീ ദർ ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയിഡ് ഡ്യൂറിംഗ് ദ കെമിക്കൽ റിയാക്ഷൻ അപ്പോൾ ആ നമ്പർ ഓഫ് ആറ്റംസ് എപ്പോഴും ഈക്വൽ ആയിരിക്കണം രണ്ട് സൈഡിലും ഇക്വേഷന് ശേഷവും ഇക്വേഷന് മുമ്പും ഈക്വൽ ആയിരിക്കണം ആ ഒരു ഈക്വലൈസിംഗിനാണ് നമ്മൾ ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ കെമിക്കൽ ഇക്വേഷൻ നമ്മൾ ബാലൻസ് ചെയ്യുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ ആണ് ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കണക്കുകയാണ് ദാറ്റ് ഈസ് സ്റ്റോക്യോമെട്രി ആൻഡ് സ്റ്റോക്യോമെട്രിക് കാൽക്കുലേഷൻ ഇപ്പോൾ സ്റ്റോക്യോമെട്രി എന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് സ്റ്റോക്കിയോൺ മീനിങ് എലമെൻറ്റ് ആൻഡ് മെട്രോൺ മീനിങ് മെഷർ അപ്പോൾ ഈ ഒരു സ്റ്റോക്കിയോമെട്രി എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റഡി കാൽക്കുലേഷൻ ഓഫ് മാസസ് ഓഫ് റിയാക്സൻ റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ് ആണ് പഠിക്കുന്നത് ദാറ്റ് ഈസ് കെമിക്കൽ റിയാക്ഷനിൽ റിയാക്റ്റൻസിൻ്റെയും പ്രൊഡക്ട്സിൻ്റെയും മാസസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് നമ്മൾ സ്റ്റോക്കിയോമെട്രിയിൽ ചെയ്യുന്നത് ചിലപ്പോൾ വോല്യൂംസും നമ്മൾ അതുപോലെ കണ്ടുപിടിക്കാറുണ്ട് സോ നമുക്കിപ്പോൾ അതൊരു കമ്പഷൻ ഓഫ് മീത്തേൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് വിചാരിക്കുക സോ സി എച്ച് ഫോർ മീത്തേൻ പ്ലസ് ടു ഒ ടു ഡയോക്സ് ഡയോക്സിജൻ ഈ അത് നമ്മൾ ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് പ്ലസ് ടു എച്ച് ടൂ ആണ് കിട്ടുന്നത് ദിസ് ഇസ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എല്ലാം ഗ്യാസസ് ആണ് മീത്തേൻ ആൻഡ് ഡയോക്സിജൻ ആണ് ഇവിടെ റിയാക്റ്റൻസ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ ആർ പ്രോഡക്ട്സ് ഇതെല്ലാം ഗ്യാസസിലാണ് പ്രൊഡ്യൂസ് ആയിട്ടുള്ളത് അപ്പോൾ വാട്ടർ ഇസ് ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പ് ഇൻ കേസ് ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് സോളിഡ്സ് അല്ലെങ്കിൽ ലിക്വിഡ്സ് ആണെങ്കിൽ ആ ആ ജി എന്ന ഭാഗത്ത് നമുക്ക് എസ് ഫോർ സോളിഡ്സ് എൽ ഫോർ ലിക്വിഡ്സ് എന്നാണ് കാണാൻ സാധിക്കുക പിന്നെ ഈ കോ എഫിഷ്യൻസ് നമുക്ക് കാണാൻ സാധിക്കും ലൈക്ക് ഒ ടു എച്ച് ടു എന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു കോ എഫിഷ്യൻസ് ഓഫ് ടു ആ ഒനെയും എച്ചിനെയും ഒക്കെയാണ് നമ്മൾ സ്റ്റോക്കിയോമെട്രിക് കോ എഫിഷ്യൻസ് എന്ന് വിളിക്കുന്നത് സോ നമ്മൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത് അതിൻ്റെ വോള്യൂം അല്ലെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റോക്കിയോമെട്രി എന്ന് പറയുന്നത് അതിൻ്റെ മാസസിൻ്റെ അല്ലെങ്കിൽ വോള്യൂമിൻ്റെ കാൽക്കുലേഷൻ ആണ് അപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മോൾ ഓഫ് സി എച്ച് ഫോർ മീത്തേൻ്റെ വൺ മോൾ റിയാക്ട്സ് വിത്ത് ടു മോൾസ് ഓഫ് ഓക്സിജൻ ഓക്സിജൻ്റെ രണ്ട് മോൾസ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒരു മോളും എച്ച് ടൂവിൻ്റെ ഒരു രണ്ട് മോൾസുമാണ് കിട്ടുന്നത് അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇനി നമ്മൾ മോളിക്യൂൾ മോളിൽ നിന്ന് മാറ്റി മോളിക്യൂളിൻ്റെ ഫോമിൽ നോക്കുകയാണെങ്കിലോ സെയിം വൺ മോളിക്യൂൾ ഓഫ് സി എച്ച് ഫോർ

കാർബൺ ഡയോക്സൈഡ് ടു ട്വൻറ്റി ടു പോയിൻറ്റ് സെവൻ ലിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഫോർട്ടി ഫൈവ് പോയിന്റ് ഫോർ ലിറ്റർ ഓഫ് വാട്ടർ ഇതാണ് നമുക്ക് ലിറ്ററിൻ്റെ ഫോമേഷനിലെ അതേ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ സാധിക്കുന്നത് ഇനി നമുക്ക് ഗ്രാമിൻ്റെ ഫോമിൽ നോക്കിയാലോ സിക്സ്റ്റീൻ ഗ്രാം ഓഫ് മീത്തേൻ സി എച്ച് ഫോർ റിയാക്സ് വിത്ത് ടു ഇൻറ്റു തേർട്ടി ടു ഗ്രാം ഓഫ് ഓക്സിജൻ നമുക്കറിയാം ഓക്സിജൻ തന്നെ രണ്ട് ആറ്റംസ് ഉണ്ട് അപ്പോൾ തേർട്ടി ടു ഗ്രാം വരുന്നുണ്ട് ആൻഡ് വി റൈറ്റ് ഡ്യൂറിങ് ബാലൻസ്ഡ് ഇക്വേഷൻ ഇറ്റ്സ് ടു ഒ ടു ഇൻറ്റു ടു സോ അതിൻ്റെ ടു കൂടി അവിടെ വരുന്നുണ്ട് സോ ടു ഇൻറ്റു തേർട്ടി ടു ഗ്രാം ഓഫ് ഓക്സിജൻ ടു ഗിവ് ഫോർട്ടി ഫോർ ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടറിൽ നമുക്ക് ടു എച്ച് ടു ഒന്ന് കാണാറുണ്ട് സോ ടു ഇൻറ്റു എയ്റ്റീൻ ഗ്രാം ഓഫ് വാട്ടർ ദാറ്റ് ഇസ് എച്ച് ടു ഒ അപ്പം നമുക്ക് ഒരേ സെൻറ്റൻസ് ഒരേ സെൻറ്റൻസ് ഒരേ മീനിങ്ങിൽ നമുക്ക് ഡിഫറെൻ്റ് ഫോമേഷൻസിൽ ഡിഫറെൻറ്റ് മെഷർമെൻ്റ്സില് മോൾ മോളിക്യൂളും ലിറ്റം ഗ്രാം ീ രീതിയിൽ നമുക്ക് മാറ്റി എഴുതാൻ സാധിക്കും ഇതൊക്കെയാണ് നമ്മൾ സ്റ്റിക്കോമെട്രിയിൽ നോക്കുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് കാൽക്കുലേറ്റ് ദി അമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പഷൻ ഓഫ് സിക്സ്റ്റീൻ ഗ്രാം ഓഫ് മീത്തേൻ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കെമിക്കൽ റിയാക്ഷനിൽ എത്ര ഗ്രാം ഓഫ് വാട്ടർ ആണ് പ്രൊഡ്യൂസ് ആവുന്നത് എന്നാണ് ചോദിക്കുന്നത് സോ സിക്സ്റ്റീൻ ഗ്രാം ഓഫ് മീത്തെയൻ ആണ് നമുക്കിവിടെ കമ്പഷൻ കമ്പഷൻ ചെയ്യുന്നത് അതായത് ബോൺ ചെയ്യുന്നത്

ഇനി നമ്മൾ അസൈൻമെൻറ്റിലേക്ക് കടക്കുകയാണ് സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് ഹൗ മെനി മോൾസ് ഓഫ് മീ തേൻ ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ട്വൻറ്റി ടു ഗ്രാം ഓഫ് കാർബൺ ഡയോക്സൈഡ് ആഫ്റ്റർ കമ്പഷൻ നമ്മൾ നേരത്തെ കണ്ട അതേ എന്താ പറയുക കോമ്പസ് അതേ കെമിക്കൽ റിയാക്ഷൻ ആണിത് അപ്പോൾ എത്ര മീത്തേൻ എത്ര മോൾസ് ഓഫ് മീത്തേൻ ബേൺ ചെയ്താലാണ് നമുക്ക് ട്വൻറ്റി ടു ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുക എന്നാണ് ചോദിക്കുന്നത് so we uh, have equation follow in the 44 gram of co2 is obtained from 16 gram of ch4 okay and 1 mole of co2 is obtained from 1 mole of ch4 uh, so uh, 22 gram of carbon dioxide in 1 mole of co2 by 44 gram of co2 gives 0.5 moles of carbon dioxide hence 0.5 mole of carbon dioxide would be obtained from 0.5 mole of ch4

വിച്ച് ഇസ് ഈക്വൽ ടു വൺ പോയിൻറ്റ് ടു ഫൈവ് അപ്പോൾ അറ്റോമിക് മാസ് ഓഫ് അയർ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം സൊ വിൽ ഗെ ദൻസർ വൺ പോയിൻറ്റ് ടു ഫൈവ് റിലേറ്റീവ് മോൾസ് ഓഫ് ഓക്സിജൻ ബയോ അയർണോക്സൈഡ് അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യുന്നു ആദ്യം തേർട്ടി തേർട്ടി പോയിൻറ്റ് വൺ എടുക്കുന്നു ഡിവൈഡ് ബൈ ഓക്സിജന്റെ അറ്റോമിക് മാസ് സോ വിൽ ഗെ തേർട്ടി പോയിന്റ് വൺ ഡിവൈഡ് ബൈ സിക്സ്റ്റീൻ വിച്ച് ഈസ് ഈക്വൽ ടു വൺ പോയിന്റ് എയ്റ്റ് എയ്റ്റ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും സിംപിൾ സ്മോള റേഷ്യോ ഓഫ് അയൺ ടു ഓക്സിജൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും വൺ പോയിൻറ്റ് ടു ഫൈവ് ഇസ് ടു വൺ പോയിന്റ് എയ്റ്റ് എയ്റ്റ് ആണ് നമ്മൾ റിഡ്യൂസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് വൺ ഇസ് ടു വൺ പോയിന്റ് ഫൈവ് എന്ന് കിട്ടും ഓർ വി ക്യാൻ റൈറ്റ് എസ് ടു എസ് ടു ത്രീ ദാറ്റ് ഐരി നമുക്ക് ഏറ്റവും ചെറിയ ഹോൾ നമ്പേഴ്സിൻ്റെ ഫോമിൽ കിട്ടണം വൺ പോയിന്റ് ഫൈവ് ഒരു ഹോൾ നമ്പർ അല്ലല്ലോ അപ്പോൾ നമ്മളത് ഹോൾ നമ്പേഴ്സിൻ്റെ ഫോമിലേക്കാക്കി എഴുതുമ്പോൾ വി ഗെറ്റ് ടു എസ് ടു ത്രീ എംപറിക്കൽ ഫോമുല ഓഫ് അയൺ ഓക്സൈഡ് എന്ന് പറയുന്നത് എഫ് ഇ റ്റു ഓ ത്രീ ആണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നോട്ട്സും അസൈൻമെൻറ്റ്സും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും ആൻഡ് ഡോണ്ട് ഫൊർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് റിംഗ് ദി നോട്ടിഫിക്കേഷൻ ബെൽ സിയാൽ മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ